السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا معز أعزني بك دائما فيه في عزمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مقرهم يا قاهر സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഹിദായത്തുൽ അൻവാർ അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥനാ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ ഓൺലൈനായും ഓഫ്ലൈനായും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതവും പവിത്രവും പരിപാവനവുമായ ഈ മജ്‌ലിസ് അവനിക്ക് ഇഷ്ടപ്പെട്ട, അവൻ സ്വീകരിക്കുന്ന, അല്ലാഹുവിന്റെ തൃപ്തിയുള്ള, പൊരുത്തമുള്ള, അവന്റെ നോട്ടമുള്ള, ദുആക്ക് ഇജാബത്തുള്ള അനുഗ്രഹീത മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നേരുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് സാന്ത്വനമായി, സമാധാനമായി, റാഹത്തായി, സന്തോഷമായി, ഒരു കുളിരായി, ഒരു കുളിർമയായി മാറിയ ഈ മജ്‌ലിസ് അല്ലാഹു ഖിയാമത്ത് നാളോളം നിലനിർത്തിത്തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങൾ നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ, പടച്ചവനെ, സൃഷ്ടാവായ അല്ലാഹുവേ, നമുക്ക് യാതൊരു പദവിയോ നമുക്ക് യാതൊരു വിധ ശ്രേഷ്ഠതയോ മഹത്വമോ ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം, പടച്ചവനെ, നീ തന്നാലല്ലാതെ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാൻ മറ്റൊന്നുമില്ല റബ്ബേ. നീ എടുത്താൽ നീ എന്തിനി റബ്ബേ ഞങ്ങളിൽ നിന്നത് തിരിച്ചെടുത്തു എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശവുമില്ല. അല്ലാഹ്, അങ്ങനെയുള്ള സാധുക്കളായ പാപികളായ അടിമകളാണ് റബ്ബേ ഞങ്ങൾ. ഒരുപാട് പേര് ആമീൻ പറഞ്ഞിട്ട് അവരുടെ ആമീനിന്റെ സ്വീകാര്യത കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അതെല്ലാം റബ്ബേ നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ ഫളുൽ കൊണ്ട്, നിന്റെ മഹത്വം കൊണ്ട്, നിന്റെ ശ്രേഷ്ഠത കൊണ്ട്, നിന്റെ നിഅമത്ത് കൊണ്ടാണ് അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഫ മറ.
الله نی سویگری کنے اللہ اورو گڑم بطن نی ربے تانم تنلو ماغنے اللہ ایشریوں برکت نلگنے اللہ اوڑا نیرون نور کنکن پرشننگل کنی پریحارم نلگنے اللہ گڑم بطن راحت سندوشم سمادھانم نلگنے اللہ مادا بداکل جیوی چری کن برانگل آفیت اللہ درخا یسو اللہ دی نلگنے اللہ کیری مرکب پڑن روگنگلو مرننگلو ربے جنگل کارکو ودکلے اللہ مرن ولكن സ്വന്തമായി അവർക്കൊരു ഭവനം നീ കൊടുക്കണേ അല്ലാ ഇതിനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാ മക്കളില്ലാതെ വിഷമം അനുഭവിക്കുന്ന വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ സഹോദരി മാരുണ്ട് അല്ലാ ഉമ്മമാരുണ്ട് റബ്ബേ അവർക്ക് സ്വാലിഹായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഔലിയാക്കളുടെ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളിലുള്ള സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഖൈറായ ജോലിയും ഖൈറായ വരുമാനവും നീ അവർക്ക് കൊടുക്കണേ അല്ലാ ഖൈറായ ജോലിയും ഖൈറായ വരുമാനവും നീ നൽകണേ അല്ലാ ഈ മജ്‌ലിസ് നാടിന്റെ നാനാ ഭാഗത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന മുഅ്മിനീങ്ങളുണ്ട് ഇസ്ലാമികമായ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇതൊരു ദാവത്തായി കാണുന്ന പ്രബോധനമായി സ്വീകരിക്കുന്ന അബ്ബേ ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാ അവരുടെ കുടുംബങ്ങളിൽ നീ സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ലാ അല്ലാഹുവേ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ അവരുടെ മാതാപിതാക്കളെ അവരുടെ ഭാര്യമാരെ അവരുടെ മക്കളെ അവരുടെ ഭർത്താക്കന്മാരെ അല്ലാ നീ അനുഗ്രഹിക്കണം അല്ലാ എല്ലാ രോഗത്തിൽ നിന്നും നീ കാക്കണേ അല്ലാ എല്ലാവിധ സിഹ്റുകളെ തൊട്ടും ഷൈത്താന്റെ ഷർറുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ കോടിക്കണക്കിന് രൂപ കടങ്ങളുള്ളവരുണ്ട് നീ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ ഈ മജ്‌ലിസ് കാണുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാ അവരുടെ നിയ്യത്തുകളെല്ലാം നിനക്കറിയാമല്ലോ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ മർഹമത്ത് കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ നരകം ഹറാമാക്കണേ അല്ലാ നരകം കാണിക്ക പോലും ചെയ്യല്ലേ അല്ലാ അവരുടെ എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ പേരുകൾ വായിക്കാൻ തന്നെ ഒരുപാട് പേരുണ്ട് റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ
സ്വീകരിക്കണേ അല്ലാ. സക്കീന എന്ന സഹോദരിയുണ്ട് അല്ലാ, അതുപോലെ ഷമി, ഷഫീഖ, മുഖ്താർ, മുഖ്താർ, തൗഫീഖ്, ഫിനാസ്, ഫൈസൽ, ഫാത്തിമ ബീവി, ഫിനാസ്, ഫൈസൽ, ഷമി, ഷഫീഖ്, അനീസ, അഷറഫ്, മുഖ്താർ, അമാൻ, ഷഫീഖ്, ഫാത്തിമ ബീവി, സമദ്, എളനാട്ടിൽ 3 കോടിയിലധികം രൂപ കടത്തിലാണ് റബ്ബേ. അരക്കടങ്ങൾ നീ വെട്ടിക്കൊടുക്കണേ അമ്മോ. ണ്ട് ഹൈർനിസ ബഷീറുണ്ട്, നസീറ ബഷീറുണ്ട്, റിസ്വാൻ ആലപ്പുഴയുണ്ട്, പാത്തു എന്ന സഹോദരിയുണ്ട് കൊല്ലത്ത് നിന്ന് നസീറ ബഷീറുണ്ട്, ഷൈല ബീവി തട്ടത്തുമലയിൽ നിന്ന് നസീറ ബഷീർ. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. നാദിയ നസീർ, അജ്മൽ ഹാജറ, മക്കളെല്ലാം പഠിക്കുന്നുണ്ട്, അവർക്ക് നാഫിയായ ഇൽമ് കൊടുക്കണേ അല്ലാ. ഉമ്മു ഹബീബ ഉണ്ട്, ഫസീല ജമീൽ, ഇങ്ങനെ ഒരുപാട് 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 മുഅ്മിനീങ്ങളുണ്ട് അല്ലാ. അല്ലാഹുവേ വീട് പണി നടക്കുന്നുണ്ട്, നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഖദീജ, ഖദീജ, സിഹർ നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാ. സിഹർ നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി വളരെ കുറച്ച് സമയം നിങ്ങൾ ഈ മജ്‌ലിസിന് വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എല്ലാ ദിവസവും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്‌ലിസ് മറ്റുള്ള എല്ലാ ആളുകളിലേക്കും ഇവിടെ ഇരിക്കുന്നവർ ഷെയർ ചെയ്യണം. നിങ്ങൾ പിന്നെ മൊബൈൽ തോണ്ടിയ പിന്നെ ആ മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പുറത്തു നിന്ന് കാണുന്ന ആളുകൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഇരിക്കുന്നവര് ഇവിടുത്തെ പ്രസംഗം കേട്ടാൽ മതി. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾ പിന്നെ വേറെ ഗെയിം കളിക്കാൻ വേണ്ടി പോകും, വാട്സപ്പിൽ പിന്നെ ചാറ്റിങ്ങിന് വേണ്ടി പോകും, പിന്നെ പ്രസംഗം കേൾക്കാനൊന്നും നിങ്ങൾ ഇരിക്കൂല. ഇൻഷാ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇഷ്കേ മദീന, ഉപ്പാവി, ഉമ്മായി, മക്കളും ഒക്കെ മരണപ്പെട്ട അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹു താല അവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ, അല്ലാഹു താല അവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ വഫാത്ത് ദിനമാണ്. അല്ലാഹു താല മഹാനുഭാവന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹറ നങ്ക് ബഗമെന്റ് ആകു ദുആ രക്കണം ഉസ്താദ്. എനിക്ക് തോന്നുന്നത് ദീപുകാരാണ്. അവിടെ ഇരിക്കുന്നവർക്ക് പായസമുണ്ടോ ഉസ്താദ്? പായസമുണ്ട്, നെച്ചോറുണ്ട്, പിന്നെ കുഴിമന്തിയുണ്ട്, അൽഫാമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അല്ലേ അല്ലേ അടിച്ചേരിത്തില്ലേ നിങ്ങൾ കുഴിമന്തിക്ക് അവിടെ ഇരിക്കുന്നത്? കുഴിമന്തിക്കും പായസത്തിനും അൽഫാമിനും കേൾക്കുന്നവരാണെങ്കിൽ ഇവിടെ ഇരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കരുത്. നിയ്യത്ത് നന്നാക്കടോ, തൗഫീഖ് അല്ലാഹു പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. അതാണ് ഏത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലും നിയ്യത്ത് വേണം. ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കാര്യങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുക. ഏത് കാര്യങ്ങൾക്കും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നൽകപ്പെടുക, അല്ലേ? ശരിയല്ലേ? അപ്പൊ നിയ്യത്ത് നമ്മൾ ആദ്യം നടക്കും. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. കുറച്ച് ലൈവിൽ കൂടെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പായസം തരാനൊന്നും നമുക്ക് വകുപ്പില്ല. നിങ്ങളെ അഡ്രസ്സുകൾ വാട്സ്ആപ്പ് നിങ്ങളുടെ ഇതിനകത്തൂടെ അയക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ അതിനുള്ള പൈസ എന്താണെന്ന് വെച്ചാൽ തരാം. അത്രയ്ക്ക് കൊതിയുള്ളവരാണെങ്കിൽ. ഈ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല, മാത്രമല്ല ഒരു മൂക്ക് അടച്ചിട്ട് ഒരു മൂക്ക് തുറന്നു, ഒരു മൂക്ക് വീണ്ടും അടച്ചിട്ട് വീണ്ടും തുറന്നു. ആദ്യം ഈ മൂക്കായിരുന്നു അടഞ്ഞിരുന്നത്, പിന്നെ ഈ മൂക്ക് തുറന്നു, പിന്നെ ഈ മൂക്ക് തുറന്നപ്പോ അടഞ്ഞപ്പോ ഈ മൂക്ക് തുറന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്ങനത്തെ ചെറിയൊരു വിഷയമുണ്ട്. അല്ലാഹു തആല നമ്മുടെ രോഗത്തിനൊക്കെ ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ മതി കേട്ടോ. അഡ്രസ് ഒന്നും വേണ്ട. എനിക്കും എന്റെ കുടുംബത്തിനും
ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് തമാശ പറഞ്ഞതാണ് കേട്ടാ, നമ്മള് സീരിയസ് ആയിട്ട് എടുക്കരുത്. തമാശ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് നമ്മളത് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അഡ്രസ് വേണ്ട, അഡ്രസ് ഇതുവഴിയൊന്നും അയക്കരുത്, വാട്സപ്പിൽ കൂടെ അയക്കരുത്. അഡ്രസ്സും ഫോൺ നമ്പറും അങ്ങനെ ആർക്കും അങ്ങനെ നമ്മൾ കൊടുക്കരുത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവിധ ശിഫാവും നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്റെ തൊണ്ട നല്ല അടഞ്ഞ ഒരു ശബ്ദമായിരിക്കും അല്ലേ, കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല ഉസ്താദി, അതിനെന്താ ഒരു പരിഹാരം? എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല, അതിനെന്താ ഒരു പരിഹാരം? പരിഹാരമില്ലേ? പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. പരിഹാരമില്ലാത്ത ഒരു കാര്യവും അല്ലാഹു തആല ഈ ഭൂമിയിൽ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. രോഗമാണെങ്കിലും അതിനും പരിഹാരമില്ല. പരിഹാരമില്ലാത്തത് ഒന്നു മാത്രമേ ഉള്ളത് മരണത്തിനാണ്. മരണത്തിൽ എത്ര ദുആ ചെയ്തെന്ന് പറഞ്ഞാലും അവന്റെ കലാവ് അജിലും എത്തിയാൽ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. അപ്പൊ എല്ലാവരിലേക്കും നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്ക, അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. എന്താ കറങ്ങുന്നുണ്ടോ? ഇൻഷാല്ല വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എന്റെ തൊണ്ട വളരെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ, ഇൻഷാല്ല ഒരു അരമണിക്കൂർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ല അതുവരെ എല്ലാവരും സഹകരിക്കണം, എല്ലാവരിലേക്കും നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കുകയും വേണം. ഇൻഷാല്ല ആ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളെ കൊണ്ട് 100 പേരെ ഈ മജ്‌ലിസിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എല്ലാവരുടെയും ഒരു പരാതി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല ഉസ്താദേ, അതിനെന്താ ഒരു പരിഹാരം? എന്താ പരിഹാരം? പരിഹാരമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. കൃത്യമായ വിധത്തിൽ നാം അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഫലം ചെയ്യുക. കൃത്യമായ സമയത്ത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാ, ഉപയോഗിക്കുക, അത് തന്നെയാണ് ഓരോന്നിന്റെയും പരിഹാരവും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി ഉസ്താദേ വീട് പണിക്ക് തറക്കല്ലിട്ടിട്ട് ബേസ്മെന്റ് വാർത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെയും ഒന്നുമായിട്ടില്ല. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സാധു കുടുംബം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാണ് അവരുടെ വീടിന്റെ പണിയൊന്ന് പൂർത്തീകരിക്കുക? വാർപ്പിന് കമ്പി കെട്ടി നിർത്തിയിട്ട് വർഷങ്ങളായി, ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. പില്ലറൊക്കെ ഇങ്ങനെ നിക്കണതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, അതെന്തേ ഉസ്താദ്, എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കിട്ടാൻ ദുആ ചെയ്യണം. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഉസ്താദേ ഞങ്ങൾക്കൊരു മക്കളില്ല, ഒരു മകളോ മകനെയോ അല്ലാഹു ഞങ്ങൾക്ക് തന്നില്ല. ദിവസം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ സോലിഹായ മക്കളെ അല്ലാഹു തആല തന്നില്ല. എന്തേ കാരണം? പരിഹാരം ഉണ്ടോ ഇല്ലേ? ദാറുൽ ഇർഷാദ് ബ്ലോക്ക് ചെയ്തിരുന്നു. എന്താ സംഭവം? അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കും ഈ മജ്‌ലിസ്. നമ്മള് പട്ടാമ്പിയിൽ നിന്ന് എനിക്കും എന്റെ മകനിക്കും നിങ്ങളുടെ ദുആയിൽ മരണപ്പെട്ട ഒരു ദുആ ചെയ്യണം ഇൻഷാല്ല. മുസ്തഫ പട്ടാമ്പിയിൽ നിന്ന് ഇൻഷാല്ല, ഇൻഷാല്ല ഉമ്മാന്റെ അസുഖം മാറുന്നതിനായിട്ട് ദുആ ചെയ്യണം. ഹിഷാന മുത്തു അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ല അപ്പോ വീട് പണി ഇങ്ങനെ നിക്കുകയാണ് സാർ. വർഷം എത്ര ആയെന്നറിയോ? ഗൾഫിൽ പോയി കിടന്ന് പാടുപെടുകയാണ്, ഉള്ള വെയിലത്ത് കിടന്ന്, പുരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു സാറേ. അത് ഇതുവരെ ആയിട്ട് ഒന്നും ആയിട്ടില്ല. ദുആ ചെയ്യാം മക്കളുടെ വിഷയം, ദുആ ചെയ്യണം. പരീക്ഷ സപ്ലി അടിച്ച് സപ്ലി അടിച്ച് സപ്ലി അടിച്ച് ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്, ഇതുവരെയായിട്ട് ഒരു വിജയം അങ്ങോട്ട് ഉണ്ടാകുന്നില്ല. അതിനെന്താ ഒരു പരിഹാരം? അതുപോലെ തന്നെ കച്ചവടം ഏത് ബിസിനസ് തുടങ്ങിയിട്ടും അങ്ങോട്ട് ക്ലച്ച് പിടിക്കണില്ല.
കച്ചവടം ഏതു കച്ചവടം ചെയ്തിട്ടും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. പർദ്ദ കച്ചവടം ചെയ്തു നോക്കി, ചായക്കട നടത്തി നോക്കി, പൊരി കച്ചവടം നടത്തി നോക്കി, എന്താ കേക്ക് കച്ചവടം നടത്തി നോക്കി, വസ്ത്ര കച്ചവടം നടത്തി നോക്കി, പിന്നെ മാർക്കറ്റിൽ വരെ പബ്ലിക് ആയിട്ട് വരെ പബ്ലിക് പബ്ലിക് ചന്തകൾ വരെ നടത്തി. അവസാനം ഒരു രക്ഷയില്ല. എന്താ അവസ്ഥ? ഇതിനൊക്കെ ഒരു പരിഹാരം. ചില ആളുകൾക്കാണെങ്കിലോ ജോലി ഉണ്ടാതെ പക്ഷെ ശമ്പളം കിട്ടുന്ന ശമ്പളം തികയുന്നില്ല, കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല ആളുകളുടെ പരാതിയാണ്, ജോലിയൊക്കെ ഉണ്ട് പക്ഷെ ശമ്പളം അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോ തന്നെ എല്ലാം ടക്ക് 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 ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ശമ്പളം അങ്ങോട്ട് തികയുന്നില്ല. എന്തേ കാരണം? പരിഹാരമില്ല. കയ്യിൽ പൈസ നിൽക്കാൻ വേണ്ടിട്ടൊന്ന് ദുആ ചെയ്യണം. ചില ആൾക്കാർ പറയുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്റെ കൈക്ക് എന്തോ ചോർച്ച ഉള്ളത് പോലെയാണ്, എന്റെ കൈക്ക് എന്തോ ചോർച്ച ഉള്ളത് പോലെയാണ്. എന്താ ചോർച്ച? കയ്യിൽ പൈസ ഇരിക്കുന്നില്ല. ചെലവ് 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 ഒന്ന് തീരുപാട്. എന്തേ ഉസ്താദേ പരിഹാരം? വീട്ടിലാണെങ്കിൽ ആദ്യം വാപ്പാക്ക് അസുഖം വരും, പിന്നെ മകൾക്ക്, പിന്നെ ഭാര്യക്ക്, പിന്നെ ഉമ്മാക്ക്. ഇങ്ങനെ മാറി 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 ഓരോരോ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ രോഗികൾ അല്ലാത്ത ഒരു ദിവസം പോലും, രോഗമില്ലാത്ത ഒരു ദിവസം പോലും, എന്തും ആ വീട്ടിൽ പ്രശ്നം. സുബ്ഹാനല്ലാഹ്. എന്തേ ഉസ്താദേ അതിനൊരു പരിഹാരം? എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലേ. പരിഹാരം ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. ബിസിനസ് ഒക്കെ പൊട്ടിപ്പാളി ചെയ്യാം. എന്തേ കാരണം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യുമ്പോ ചെയ്യുമ്പോഴൊന്നും ഒന്നും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ലാഭത്തിലാകുന്നില്ല, ഒന്നും അങ്ങോട്ട് വിജയിക്കുന്നില്ല. നമ്മളൊക്കെ നിസ്സാരമെന്ന് കരുതുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ നിസ്സാരമെന്ന് കരുതുന്ന രണ്ട് വാചകങ്ങൾ നമ്മളെ മറന്നുപോയത് കൊണ്ടാണ്, നമ്മളങ്ങനെ ഓടാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ വിജയമുണ്ടാകാത്തത്. അത്തരം കാര്യങ്ങളിൽ വിജയമുണ്ടാകാത്തത് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയത് കൊണ്ടാണ്. ഏതൊക്കെയാണ് ആ രണ്ട് വാചകങ്ങൾ എന്നറിയോ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിഴലിച്ചു നിൽക്കേണ്ട ഖുർആനിക രണ്ട് വചനങ്ങൾ അഥവാ രണ്ട് ആയത്തുകൾ, ആ രണ്ട് ആയത്തുകൾ നമ്മൾ മറന്നുപോയത് കൊണ്ടാ അത്തരം കാര്യങ്ങളൊന്നും ഒന്നും റെഡിയാകാതെ വരുന്നത്, ഒന്നും ശരിയാകാതെ വരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിഹരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും മതിയായ ആഗ്രഹം. വീട്ടിലാണെങ്കിൽ ഉസ്താദ്, വീട്ടിലകത്തോട്ട് കയറി ചെല്ലുമ്പോ ഏത് വീട്ടിനെയും പോലെ അല്ല ഉസ്താദ്. ഇപ്പൊ നമ്മൾ വാങ്ങിച്ച വീട് ആ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുമ്പോ എന്താന്നറിയില്ല, വല്ലാത്ത തലവേദനയാ, തലപെരുപ്പ്, ഒന്ന് കിടക്കാനേ തോന്നും, എഴുന്നേക്കാൻ തോന്നത്തില്ല, ഭയങ്കര മടിയും. പിന്നെ എന്താന്നറിയില്ല ഉസ്താദ്, കണ്ണേറാണോ സിഹറാണോ, എന്നും പ്രശ്നങ്ങൾ തന്നെ. എന്തേ പരിഹാരം? അവിടെയും നമ്മള് ഖുർആനിക ആയത്തുകളായ ജീവിതത്തിലുടനീളം നമ്മളിൽ ഉണ്ടാകേണ്ട രണ്ട് ആയത്തുകൾ നമ്മൾ വിസ്മരിച്ചത് കൊണ്ടാണ് അതിലൊന്നും ഒരു റാഹത്തുമില്ലാത്തത്, ഒരു പറക്കത്തുമില്ലാത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ലൈവ് കൊണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകും, ഏതാണ് ഉസ്താദേ ആ കാര്യം? ഏതാണ് ഉസ്താദേ കാര്യം? ചിന്തിക്കുന്നുണ്ടാവോ? ഏതാണ് ഉസ്താദേ ആ കാര്യം? ഞങ്ങൾക്കൂടെ പറഞ്ഞതാ, ഞങ്ങൾ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിക്മത്ത് പരമായിട്ടാണ് സഹാബാക്കൾക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വർഗം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബാക്കൾക്ക് വല്ലാത്ത ആശ്ചര്യമായി. സ്വർഗം കിട്ടുന്ന കാര്യമല്ലേ, വേറൊന്നും ചെയ്യണ്ട, സ്വർഗം ഒന്ന് പറഞ്ഞു തന്നെ. ബി അങ്ങനെ ആശ്ചര്യം കൊടുത്തുകൊണ്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുക.
ഇതുപോലെ തന്നെ ഇന്നത്തെ മജ്‌ലിസിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മുടെ വീടുകളിലുള്ള ഇത്തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് ആയത്തുകൾ, നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ആ കാര്യങ്ങൾക്ക് ഒരു ബറക്കത്തില്ലാത്തതും ഒന്നും വിജയിക്കാത്തതും ഒരു റാഹത്തില്ലാത്തതും. അതെന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവരൊന്ന് അറിയാവുന്നവരൊന്നറിയിച്ച്. ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്, സുഖമില്ല. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉറക്കെ പറഞ്ഞ് മരണപ്പെടാ. റബ്ബേ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മരണമാണ് ഖൈറെങ്കിൽ നീ മരണം, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ മരണമാണ് ഹൈറങ്കിൽ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ജീവിതമാണ് ഹൈറങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് ജീവിതത്തിലേക്ക് അദ്ദേഹത്തിനെ അല്ലാഹുവേ മടക്കി കൊണ്ടുവരടേ അല്ലാ, മടക്കി കൊണ്ടുവരണേ അല്ലാ. ഏതാ രണ്ട് കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കേ ചെയ്യരുത്, കൈയുണ്ട് ഫോൺ എടുക്കരുത്. കൈയുണ്ട് ഫോൺ എടുത്താ പിന്നെ നിങ്ങളത് നിലത്ത് വെക്കില്ല, പോക്കറ്റിൽ വെക്കൂല. ഏതാ ആ രണ്ട് ആയത്തുകൾ ആർക്കെങ്കിലും അറിയുമോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന രണ്ടു കാര്യങ്ങൾ, ഏതു കാര്യങ്ങൾ തുടങ്ങുന്നതിനു മുമ്പും നാം ഓതേണ്ട രണ്ട് ആയത്തുകൾ. ആ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, ഏതൊരു കാര്യത്തിലും വിജയമുണ്ടാകുമെന്ന് അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് വല്ലാത്ത ദേഷ്യമാണ്, ഒരാൾക്ക് വല്ലാത്ത ദേഷ്യമാണ്, ശരീരത്തിന് മൊത്തവും വേദനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരും അറിയിക്ക്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്ന ആ രണ്ട് ആയത്തുകൾ ഏതാണെന്നറിയോ? അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നിങ്ങളത് പറയാൻ മറന്നു പോകുന്ന വചനങ്ങളാണ്, ആയത്തുകളാണ്. ഏതാ രണ്ടായിരം സമ്മാനം കൊടുക്കാനാണോ പറഞ്ഞത്? ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്കർ കോട്ടായിൽ എന്ന് പറയുന്ന സഹോദരൻ പറയുന്നുണ്ട്, ഔദു ബിസ്മിയുമാണ് സഹോദരൻ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് ഇന്നത്തെ ലൈവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏതു മേഖലകളിലും ഏതു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ആരംഭിക്കുമ്പോഴും നാം ഓതേണ്ട രണ്ട് ആയത്തുകൾ. ഏതാണ് ആ രണ്ട് ആയത്തുകൾ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم ودارنو ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓടിയിട്ടുള്ളത്? ഞാനും നിങ്ങളും ഏത് കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓടിയിട്ടുള്ളത്? അസ്കർ കൂട്ടായൽ എന്ന വറക്കത്ത് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ട് ആയത്തുകളാണ്. എത്ര സിമ്പിളായ ആയത്തല്ലേ, എത്ര സിമ്പിളായ മനോഹരമായ രണ്ടായത്. പക്ഷേ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചാൽ പിശാച് നമ്മളെ മറപ്പിച്ചു കളയുന്ന രണ്ട് ആയത്തുകളാണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയൂ മുഅ്മിനീങ്ങളെ, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയാൽ ഓതാറുണ്ടോ? നമ്മൾ ഓതാറുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു നോക്ക്. നിങ്ങൾ അസ്കർ കൂട്ടായിൽ എന്ന് പറയുന്ന സഹോദരനാണ് ഇന്നത്തെ മറുപടി പറഞ്ഞത്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. പലർക്കും അറിയാം, പലർക്കും അറിയാം. ചില ആൾക്കാർ ആയത്തെ കുറിച്ച് പറഞ്ഞു, ചില ആൾക്കാർ ആമന റസൂൽ പറഞ്ഞു. എന്ന് ചോദിച്ചാ നിങ്ങൾ പറയൂലേ ആ സിനിമ ഇപ്പൊ റിലീസായ എന്ന സിനിമയുടെ പാട്ടൊന്ന് പറഞ്ഞേടാ. പാട്ടിന്റെ അവസാനത്തെ ലൈൻ വരെ ഒരു വള്ളി പുള്ളി തെറ്റാതെ 5 വയസ്സ് മുതലുള്ള മക്കൾ എന്നല്ല, 2-3 വയസ്സുള്ള മക്കൾ മുതൽ പാടി. എന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ മറന്നുപോകുന്ന രണ്ട് ആയത്തുകളാണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ഓതാറുണ്ടോ എന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് ഓതാറുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഓതാറുണ്ടോ? പറഞ്ഞേ, പറയാ. എല്ലാത്തിനുമുള്ള മരുന്നാണ്, എല്ലാത്തിനുമുള്ള മരുന്നാണ്. മരുന്ന് വേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞ് ഈ രണ്ട് ആയത്തുകൾ പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. അത് വിജയിക്കും, അത് സക്സസ് ആവും, അത് ഉറപ്പാണ്. ആഹാ സുഹറ, എല്ലാ കാര്യത്തിനും ബിസ്മിയും ഔദു ഓതണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ സുനിതാ സത്താറാണ്. എന്റെ ജീ വിഷമത്തിലാണ് ഉസ്താദ്. എന്റെ ഹസ്ബൻഡ് ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. രണ്ട് മക്കളുടെ തന്തയാണ്. അല്ലാഹു തആല ഉത്തരവാദിത്വമുള്ള ഭർത്താവിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നല്ല മനസ്സ് കൊടുക്കട്ടെ, നല്ല ജോലി കൊടുക്കട്ടെ. കുടുംബത്തിനെ പൊന്നുപോലെ നോക്കുന്ന മനസ്സ് അല്ലാഹു തആല സഹോദരന് കൊടുക്കട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബല്ലാലും. ചെറിയൊരു സെയിലാണ്, അല്ലാഹു തആല ജോലിയിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. എന്തേ സഹോദരൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു? കെട്ടാൻ പറ്റില്ലെങ്കിൽ പിന്നെ കെട്ടരുത്. പെണ്ണുങ്ങളെ കെട്ടാൻ അറിയില്ലെങ്കിൽ കെട്ടരുത്, അതിന് മെനക്കെടരുത്. ഇത് നമ്മുടെ ആവശ്യം കഴിയും പിന്നെ മൈൻഡ് ചെയ്യും. 2 മക്കളായി, 3 മക്കളായി, 4 മക്കളായി. ഇയാക്കളുടെ ജോലി മൊത്തം മക്കളെ ഉണ്ടാക്കലാ. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളില്ലേ? അത് അമാനത്തില്ലേ? ആ അമാനത്ത് നമ്മൾ വീടണ്ടേ? അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ സഹോദരൻ അല്ലാഹു ഉത്തരവാദിത്വം കൊടുക്കട്ടെ. ആ സഹോദരൻ അല്ലാഹു ഉത്തരവാദിത്വം കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്യുന്നുണ്ട് റബ്ബേ. നീ ബറക്കത്ത് ചെയ്യണേ. അല്ലോ പണി ആരംഭിക്കുമ്പോ, ഭാര്യ ഭർത്തൃ ബന്ധം ആരംഭിക്കുമ്പോ, കിടപ്പറയില് കിടക്കുമ്പോ, എന്തിനേറെ പറയണം, തന്റെ ലൈംഗിക വികാരത്തിന്റെ മൂർത്തി ഭാവത്തിൽ പോലും ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. എന്ന് തുടങ്ങിക്കൊണ്ട് ശൈത്താനിൽ നിന്ന് നമ്മൾ കാവല് ചോദിക്കണമെന്ന് പോലും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. മക്കൾ സ്വാലിഹീങ്ങളാവും. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താൻ എന്നാണ് തോന്നുന്നു. ആ ദുആ പോലും നമ്മൾ ചെയ്യാറില്ല. വീട്ടിൽ കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ,
വാഹനം ഓടിക്കുമ്പോ ഒരു കച്ചവടം തുടങ്ങുമ്പോ നടക്കാൻ ഇറങ്ങുമ്പോ പഠിക്കാനിരിക്കുമ്പോ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോ വാതിൽ തുറക്കുമ്പോ വാതിൽ അടയ്ക്കുമ്പോ അതുപോലെ തന്നെ തല ചീകാൻ തുടങ്ങുമ്പോ ഏതു കാര്യത്തിലാണെങ്കിലും പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ് പടച്ചവന്റെ മുന്നിലേക്ക് ആദ്യം ശൈത്താനിൽ നിന്ന് കാവൽ ചോദിച്ച് ബിസ്മി കൊണ്ടെന്ന് ആരംഭിച്ചു നോക്ക് ആ കാര്യത്തിൽ ബറക്കത്തുണ്ടാകും മുഅ്മിനെ ആ കാര്യത്തിൽ ബറക്കത്തുണ്ടാകും തീർച്ചയാണ് തീർച്ചയാണ് അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മറന്നുപോയതുകൊണ്ടാണ് എന്തു ചെയ്തിട്ടും അത് വിജയിക്കാതെ പോകുന്നത് പറഞ്ഞ മനുഷ്യനാണോ പതിവാക്കുന്ന മനുഷ്യനാണോ ഒരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആയില്ലേ അല്ല അടുത്ത് തരൂടാ അല്ലാഹു അടുത്ത് തരും സങ്കടപ്പെടണ്ട അതില് നീ സക്സസ് ആവും അതിലും സക്സസ് ആയില്ലെങ്കിലോ മൂന്നാമത് തരും അതില് നീ സക്സസ് ആവും ഔദും ബിസ്മിയും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓരോന്നും തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയിട്ട് ഒന്നും ക്ലച്ച് പിടിക്കാതെ വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മന്ത്രവാദികളെ കണ്ട് ജ്യോത്സ്യന്മാരെ കണ്ട് മാരണപ്പണികൾ ചെയ്യുന്നവരെ കണ്ട് സുബ്ഹാനല്ലാഹ് അത്തരം പരിപാടികൾ ചെയ്തിട്ട് ആ കാര്യത്തിലൊക്കെ കാര്യസിദ്ധി നേടിയെടുക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല 20,000 50,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇനി നിങ്ങൾ ഒരു മന്ത്രവാദിയുടെ കയ്യിലും അതുപോലെ തന്നെ ഒരു ജ്യോത്സ്യന്റെ കയ്യിലും ഒരാളുടെ കയ്യിലും നിങ്ങൾ കൊടുക്കേണ്ടി വരൂല എന്തേ കാരണം ഔദും ബിസ്മിയും നമ്മൾ പതിവാക്കിയാൽ അത്തരത്തിലുള്ള ഒരാളുടെ അടുക്കലേക്ക് നമുക്ക് പോകേണ്ടി വരൂല അല്ലാഹുത്താല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്നിട്ട് ഷെയർ ചെയ്യുന്നില്ലേ എല്ലാവരിലേക്കും നിങ്ങൾ ഈ മജ്‌ലിസ് എത്തിച്ചു കൊടുക്ക അല്ലാഹുത്താല അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മജ്‌ലിസിലേക്ക് ഒരു 100 പേരെ നിങ്ങൾ സംഘടിപ്പിക്കണം അൽഹംദുലില്ലാഹ് 36 മിനിറ്റ് കഴിയുമ്പോ 115 ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ കാണുന്നുണ്ട് അല്ലാഹുത്താല ബറക്കത്ത് ചെയ്യട്ടെ എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ അല്ലാഹു തആല എല്ലാവരുടെയും നിയ്യത്തുകളെ കബൂലാക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ കുറവുകളും റബ്ബേ നീ പരിഹരിക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലോ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലോ അല്ലാഹുവെ ഞങ്ങൾ അഹങ്കരിക്കുകയല്ല അല്ലോ താണുക്കേണ് കെഞ്ചിവിനോട് ഞങ്ങൾ യാചിക്കുന്നു അല്ലോ നീ പരിഹാരം നൽകണേ അല്ലോ പരിഹാരം നൽകണേ അല്ലാ ജീവിതത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീകളെ ജീവിതത്തില് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പതിവാക്കുമോ അവരുടെ കാര്യങ്ങൾ അല്ലാഹു തആല വിജയിപ്പിക്കും അല്ലാഹു എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഏതു കാര്യങ്ങൾ ഞാൻ ആരംഭിക്കുമ്പോഴും ഞാൻ മറക്കൂടാ ഞാൻ ഓർത്തു വെക്കും ഞാൻ പഠിച്ചുകൊള്ളാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ പതിവാക്കിക്കൊള്ളാം വാപ്പമാര് മജ്ലിസ് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആമീൻ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ആ സാധുക്കളുടെ ആവീനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ വിജയിപ്പിക്കണേ അല്ലാ ഒരുപാട് പേർക്ക് അവിടെ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കുന്ന മജ്ലിസാക്കി നീ വിജയിപ്പിക്കണേ അല്ലാ നീ വിജയിപ്പിക്കണേ അല്ലാ പറയുമോ ഒരമണിക്കൂർ നിങ്ങൾ ഈ മജ്ലിസിൽ ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നോ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു മരുന്നിന്റെ ഒരായത്ത് നിങ്ങളെ പഠിപ്പിച്ചു തരുമ്പോ അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ എന്തെല്ലാം
ഭൗതിക നേട്ടങ്ങളാണ് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് അല്ലാഹു കൊണ്ടെത്തിക്കുന്നതെന്നറിയോ? അല്ലാഹു തആല അങ്ങനെ വിജയിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവേ നീ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവേ സ്ത്രീകൾക്ക് അവരുടെ ശാരീരികമായ മറ്റു വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എന്ത് പ്രശ്നമാണെങ്കിലും അല്ലാ അല്ലാഹുവേ നീ പരിഹരിക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇന്നത്തെ മജ്‌ലിസ് കൊണ്ട് 112 പേരെങ്കിൽ 112 പേരും തന്റെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് ഔദും ബിസ്മിയും പതിവാക്കാൻ തയ്യാറായിക്കോ. ഞാൻ ഉൾപ്പെടെ അല്ലാഹു തആല പഠിക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ അതിനനുസരിച്ച് ജീവിക്കാ. റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, അയ്യോ ഞങ്ങൾ വിചാരിച്ചു ഏതോ ഇത്രയും നീളത്തിലുള്ള രണ്ടായത്തുകളായിരിക്കും അല്ലേ, അതൊന്നുമല്ല ഇത്രയും നീളത്തിലുള്ള രണ്ടായത്തുകളായിരിക്കും ഉസ്താദ് പറയാൻ പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടായത്തുകൾ ഏത് ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ആരംഭിക്കുമ്പോഴും ബിസ്മിയും കൊണ്ട് നിങ്ങൾ ആരംഭിച്ചു നോക്ക്. അങ്ങനെ ആരംഭിക്കാതെ നമ്മുടെ മക്കളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ഒരു അപകടം പറ്റുമ്പോഴൊക്കെ ഒരു കാര്യം നശിച്ച പിശാജ് കാരണം എല്ലാം അവതാളത്തിലാവുകയാണല്ലേ ഇത്താന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പിശാജിനെ നമ്മൾ പഴി പറയുന്നവരുണ്ട്, പിശാജിനെ പഴി പറയുന്നവരുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ ഈ ശൈത്താൻ മലയോളം ഇങ്ങനെ പൊങ്ങി നിൽക്കുമെന്ന, മലയോളം ഇങ്ങനെ പൊങ്ങി നിൽക്കും. എന്താ എന്നിട്ട് എന്റെ പവർ, എന്റെ കഴിവ്, എന്റെ മിടുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ശൈത്താൻ അഹങ്കരിക്കും. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്കൊരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തുടങ്ങുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കാണുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേഷ്യം വരുമ്പോ, പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോ, പള്ളിയിലേക്ക് കയറുമ്പോ, ബാത്റൂമിൽ കയറുമ്പോ, ബാത്റൂമിൽ നിന്നും പുറത്തു പോകുമ്പോ, കച്ചവട സ്ഥാപനത്തിന്റെ ഷട്ടർ തുറക്കുമ്പോ, ഷട്ടർ അടയ്ക്കുമ്പോ, സുബ്ഹാനല്ലാഹ് വസ്ത്രം ധരിക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ് ഈ ദിക്ര് നമ്മൾ പതിവാക്കണം. ഈ ആയത്ത് നമ്മളൊന്ന് പതിവാക്കി നോക്ക്, അതാ പറഞ്ഞ എന്റെ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. മൂക്ക് രണ്ട് മൂക്ക് അടഞ്ഞിരുന്നതാണ്, ഒരു മൂക്ക് തുറന്നു, അപ്പൊ ഒരു മൂക്ക് അടഞ്ഞു, അപ്പൊ ആ മൂക്ക് അടഞ്ഞപ്പോഴത്തേക്ക് ഈ മൂക്ക് തുറന്നു, അങ്ങനത്തെ അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്ന എനിക്ക് തന്നെ ഒരു അടഞ്ഞ ശബ്ദമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാഹു തആല ശിഫാ തരട്ടെ. ഏതൊക്കെ സമയത്താ? മസ്ജിദിൽ പ്രവേശിക്കുമ്പോ ദേഷ്യം വന്നാല്, ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്നാല്, അതുപോലെ തന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ചു വജ്ജഹത്ത് ഓതിയതിനു ശേഷം ഖുർആൻ ഓതുന്നതിന് മുമ്പ് ശരീരഭാഗങ്ങളിൽ വേദനയുണ്ടാകുമ്പോൾ, രോഗിക്ക് വേണ്ടി മന്ത്രിക്കുമ്പോഴൊക്കെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നോ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഔദുവിന്റെ മറ്റു വചനങ്ങളോ ഇൻഷാല്ലാ നിങ്ങളൊന്ന് പതിവ് ചെയ്തു നോക്കൂ. അല്ലാഹു തആല എല്ലാവിധ രോഗങ്ങൾക്കും ശിഫാ തരും, എല്ലാവിധ രോഗങ്ങൾക്കും ശിഫാ തരും. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ആരോട് സങ്കടം പറയാൻ പോയില്ല, നമ്മള് ഹോസ്പിറ്റലിൽ പോയില്ല, ഇത് മാറ്റിത്തരും അല്ലാഹു തആല മാറ്റിത്തരും എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവോ? ഉസ്താദിനോ മാറ്റിക്കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഉസ്താദ് ഹോസ്പിറ്റലിൽ പോയില്ല.
ഞങ്ങൾക്കും പോണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നാളായിരുന്നു. കലശലായ രോഗങ്ങൾ വന്നാൽ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ പോകണം, പ്രാർത്ഥനയോടൊപ്പം ചികിത്സയും വേണം, നല്ലതിന് ഫലമുണ്ടാവും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഔദു ബിസ്മീം പതിവാക്കോ, ഔദു ബിസ്മീം പതിവാക്കോ, പറയി ഇൻഷാല്ലാ, ഇൻഷാല്ലാ പറയി, ഇൻഷാല്ലാ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മുഖ്യ ശത്രുവാണ് ഈ പിശാച്. നമ്മളെ കൊണ്ട് ഒരു കാര്യം നല്ല രീതിയിൽ തുടങ്ങാൻ ഈ ശൈത്താൻ സമ്മതിക്കത്തില്ല. അപ്പൊ ആ ശൈത്താനിൽ നിന്ന് കാവല് നേടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ, ദേഷ്യം വരുമ്പോഴത്തേക്ക്, വീട്ടിൽ കയറുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ കിടക്കുന്ന നേരത്ത്, കിടക്കാൻ ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ശൈത്താന്റെ ഷെറർ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, അയ്യോ അയ്യോ ഇതായിരുന്നു ഇത്ര ആന മറിക്കുന്ന കാര്യം എന്ന് ചിന്തിക്കല്ലേ പലരും മറന്നുപോയിക്കൊണ്ടിരുന്നല്ലേ. ഇതൊക്കെ ഓർമ്മപ്പെടുത്തി തരണ്ടേ, ഒന്ന് ഓർമ്മപ്പെടുത്തി തരണ്ടേ ഉസ്താദ്, നിങ്ങൾക്ക് അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ എന്നും ചെലവഴിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി. ഒരു തകിട് നിങ്ങൾ കുഴിച്ചിടണം. ഇത് നിങ്ങൾ ചെയ്തു നോക്കി, ആത്മാർത്ഥമായിട്ട് നോതി നോക്ക്. വീട്ടിൽ ശൈത്താന്റെ ഷറുണ്ടാവൂല. രോഗത്തിനൊക്കെ അള്ളാഹു ശമനം തരും. മറ്റു വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു താല മാറ്റിത്തരും. ഇൻഷാല്ലാ അള്ളാഹു താല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ജീവിതത്തിൽ. നമ്മുടെ ചിലവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് പറയണ കേട്ടിട്ടില്ലേ, ഈ വീട്ടിൽ കയറി അന്ന് മുതൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. വീട്ടിൽ കിടക്കണ എല്ലാവർക്കും രോഗങ്ങളാ, ബുദ്ധിമുട്ടുകളാ, കടങ്ങളാ, വിഷമങ്ങളാ. എന്ത് ചെയ്തിട്ടും ക്ലച്ചാവുന്നില്ല. കയറുന്ന സമയത്ത് ഔദു പറഞ്ഞെന്ന് കയറിയിരുന്നെങ്കിൽ മക്കള് സ്വാലിഹീങ്ങളായില്ല. അപ്പമാർക്ക് പരാതി, ഉമ്മമാർക്ക് പരാതി, എന്തേ കാരണം? എന്തേ കാരണം? ഔദു ചൊല്ലിയില്ല, ബിസ്മി ചൊല്ലിയില്ല. എന്തേ കാരണം? ഭക്ഷണം കഴിക്കുമ്പോൾ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ശരീരത്തിലേക്ക് ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്ക് അതിനൊരു പറക്കത്തുണ്ടാകും, അല്ലെങ്കിൽ ഷെയ്ത്താൻ നിന്നോണ്ട് പോകൂത്രേ. ഷെയ്ത്താൻ നമ്മളെ കൂടെ ഇരുന്ന് തിന്നും. ബറക്കത്തുള്ള ഭാഗങ്ങളൊക്കെ ഷെയ്ത്താൻ നിന്നോണ്ടു. നമുക്ക് മൊത്തം ഷെയ്ത്താൻ തന്നെ ചൂപ്പിയന്റെ ബാക്കി അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്തുണ്ടാകും എന്ന് ആലോചിച്ചു. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആണോ? ആണോ? എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ മന്ത്രവാദികളെടുക്കെ പോയി ക്യൂ നിൽക്കും, പിന്നെ വ്യാജ സിദ്ധന്മാരുടെ അടുക്കൽ പോയി ക്യൂ നിൽക്കും. അതിന് അവർക്കൊക്കെ എത്ര പൈസ കൊടുക്കാനും നമ്മൾ റെഡിയാണ്. 10,000 രൂപയാണ് ഇവിടെ ഫീസ്, 25,000 രൂപയാണ് ഇവിടെ ഫീസ്. കൊടുക്കാൻ തയ്യാറാണ്, ആൾക്കാർ തയ്യാറാണ്. പക്ഷേ ഇതൊന്നും വേണ്ട മക്കളെ, ഇതൊന്നും വേണ്ട ജീവിതത്തിൽ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴും ആരംഭഘട്ടത്തിൽ ഇത് രണ്ടും നിങ്ങൾ ഓതിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചു നോക്ക്. അതിൽ ഉറപ്പാണ്, തീർച്ചയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ നന്മകൾ അതിനകത്തുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അള്ളാഹു തആല അത് വിജയിപ്പിക്കും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, അത് ജീവിതത്തിൽ പരിശീലിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. بحق نبينا محمد صلى الله عليه وسلم صلى الله على محمد صلى الله എല്ലാവർ ചൊല്ലിക്കോ. സല്ലല്ലാഹു ചൊല്ലിക്കോ, ചൊല്ലിക്കോ, ചൊല്ലി അറിയിക്ക. എത്ര എണ്ണം ചൊല്ലി എന്നറിയട്ടെ. സല്ലല്ലാഹു على محمد صلى الله عليه وسلم സല്ലല്ലാഹു. ഇവിടെ ഇരിക്കുന്നവർക്ക് പായസവും അൽഫാമും കുഴിമന്തിയും ഇവിടെ തരത്തില്ല. നേരത്തെ ഫസ്റ്റ് ലൈവ് തുടങ്ങിയപ്പോഴത്തേക്ക് പായസം ഉണ്ടോന്ന്, പായസം കടിക്കാനാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം പായസം ഉണ്ടാക്കി കഴിച്ചപ്പോ തമാശയാണ്. അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാ ദിവസവും മജ്ലിസിൽ പങ്കെടുക്കുന്ന കുടുംബമാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. കണ്ടാ മതി, എന്തായാലും ശരി, ഇവിടെ പായസമൊന്നും ഇല്ല. നല്ലൊരു ഒരു ഉറപ്പ് ഞാൻ തരാം. നിങ്ങളെ ജീവിതത്തിൽ ഈ പറയുന്നതൊക്കെ ഒന്ന് പകർത്തി നോക്ക്, പരിശീലിച്ചു നോക്ക്, പ്രാവർത്തികമാക്കി നോക്ക്. അതിൽ ഫലമുണ്ടാകും. അതിന് നിങ്ങൾ കാശൊന്നും എനിക്ക് തരണ്ട. അതിനൊന്നും നിങ്ങൾ പായസവും വെച്ച് തരണ്ട, അൽഫാമും മേടിച്ചു തരണ്ട, കാശും തരണ്ട. നിങ്ങൾ ദുആ ചെയ്യൂലേ.
ചെയ്യൂലെ ഫസൽ ഫൈസൽ മുഹമ്മദ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ സുനിത സത്താർ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ ഫാത്തിമ ബീവി അല്ലാഹു സ്വീകരിക്കട്ടെ അജ്മീറിൽ പോയ ഒരു ദുആ ചെയ്യാൻ പറഞ്ഞ യാത്ര എളുപ്പമാണ് അവിടെ വെച്ചിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബം എന്നെ വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു അജ്മീറിലേക്ക് പോവുകയാണ് മജ്ലിസ് കാണാൻ പറ്റത്തില്ല ഉസ്താദ് അവിടുത്തെ സിയാറത്തിൽ വെച്ച് ദുആ ചെയ്യാം ഗൾഫിൽ വെച്ചിട്ട് ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു നാട്ടിലേക്ക് വരുന്നതിന് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ഓരോരോ തടസ്സങ്ങളും വിഷമങ്ങളുമാണ് അതിന് എന്ത് ചെയ്യാം പരിഹാരം ഉണ്ടാകുന്നതിനുണ്ട് ഞാൻ പറഞ്ഞു ഔദു ബില്ലാ ഔദു ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു പൈസയും നിങ്ങൾ എനിക്ക് തരണം നമ്മളത് പൈസയ്ക്ക് വേണ്ടി നടത്തുന്ന ഇതുമല്ല പരിപാടിയല്ല ഇൻഷാല്ല എല്ലാവരും എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇൻഷാല്ല ഇനിയുള്ള മജ്ലിസുകളിൽ ഈ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുകയും പറ്റുന്നതൊക്കെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അനുഗ്രഹിക്കട്ടെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എല്ലാവരും സലാത്ത് ചൊല്ലിക്കുക ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ഇൻഷാല്ലാ അല്ലാഹു തആല സുഖപ്രസവം കൊടുക്കട്ടെ എല്ലാവരും സലാത്ത് അതിനൊക്കെ നിയത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ഒരു 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 11 സലാത്ത് എല്ലാവരും എണ്ണം കൂടിയാലും കുഴപ്പമില്ല ഇൻഷാല്ലാ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലിക്ക് ചൊല്ലി ഒന്ന് അറിയിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഗർഭിണിയാണ് എല്ലാവരും ചൊല്ലിക്ക സലാത്ത് ചൊല്ലിട്ട ബർക്കത്ത് കൊണ്ട് ഇൻഷാല്ലാ സുഖപ്രസവം ഉണ്ടാവുന്നതിന് വേണ്ടി ദുആ ചെയ്തോ ഇൻഷാല്ലാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ എല്ലാവരും ചൊല്ലിക്കോ ചൊല്ലിക്കോ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله കള്ളം പറഞ്ഞു പറ്റിക്കരുത് ദുആ ചെയ്യാം ഇൻഷാല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ആരും അറിയിക്ക് ചൊല്ലി അറിയിക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم صلى അല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലി അറിയിക്ക് സ്വലാത്തിന്റെ എണ്ണ അറിയിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഇൻഷാല്ലാ ദുആ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ആമീൻ പറഞ്ഞു അല്ലാഹു തആല സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബിൽ ആലമീൻ ഒരുപാട് പേര് സ്വലാത്തുകളുടെ എണ്ണം ചൊല്ലി അറിയിക്കുന്നുണ്ട് അൽഹംദുലില്ലാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ
അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ, ഈ മജ്‌ലിസ് കൊണ്ട് എല്ലാവർക്കും അല്ലാഹു തആല ഉപകാരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ഗുണം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. الحمد لله الحمد لله الحمد لله رب العالمين حمده يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحمن رحيم ما يا الله ملك الجبار يا ربي جمعنا دعاء لني سيغريكنا يا الله ഞങ്ങളുടെ ദുആഇന നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആഇന നീ സ്വീകരിക്കണേ അല്ലാഹ് നൂറുകണക്കിന് സലാത്തുകൾ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് റബ്ബേ, ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാഹ് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ, എല്ലാവരുടെയും സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ, എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാ, തലവേദനയാണെങ്കിലും ചുമയാണെങ്കിലും ജലദോഷമാണെങ്കിലും കഫക്കെട്ടാണെങ്കിലും നീർക്കെട്ടാണെങ്കിലും തണ്ടല വേദനയാണെങ്കിലും കൈകാലുകൾക്ക് വേദനയുള്ളവരാണെങ്കിലും ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ വാൽവ് സംബന്ധമായ വയറ് സംബന്ധമായ മൂത്രാശയ സംബന്ധമായ ഏതുതരം രോഗമാണെങ്കിലും നീ അജിലായ കാമിലായ താമായ ശിഫാ കൊടുക്കണേ അല്ലാ, മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അമ്മാ, കീറി മുറിക്കപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അമ്മാ, എല്ലാവരും മുറുക്കുന്ന അറയ്ക്കുന്ന രോഗങ്ങൾ ഞങ്ങൾ ആർക്കും തരല്ലേ അമ്മാ, അല്ലാഹുവേ ഭാഗം തളർന്നു കിടക്കുന്ന ഒരു പിതാവിന് വേണ്ടി ദുആ ചെയ്യാ പറഞ്ഞിട്ടുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഹുവേ മരണമാണ് ഹൈറെങ്കിൽ നീ മരണം നീ എളുപ്പമാക്കണേ അല്ലാ, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ, അതെല്ലാ ജീവിതമാണ് ഹൈറെങ്കിൽ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ, ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഉപ്പമാർക്കും ഉമ്മമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മക്കൾക്കും എല്ലാം ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരുടെ കുടുംബങ്ങളെ അവരുടെ മാതാപിതാക്കളെ അവരുടെ മക്കളെ അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ ഭാര്യമാരെ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഉസ്താദ് ദുആ ചെയ്തെന്ന് പറഞ്ഞിട്ട് അമാൻ ഷഫീഖ് എന്ന് പറയുന്ന സഹോദരൻ മോളുടെ റിസൾട്ട് സ്വീകരിക്കണേ അല്ലാ, അതുപോലെ നീറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി സങ്കടങ്ങളുമായി നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കരങ്ങൾ നീട്ടുകയാണ് റബ്ബേ, അല്ലാഹുവേ എല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലോ, എല്ലാ നല്ല കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലോ, അല്ലാഹു എല്ലാ കാര്യങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലോ, അല്ലാഹുവേ ജീവിതത്തിൽ അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന രണ്ട് ആയത്തുകളുടെ മഹത്വം മനസ്സിൽ ദിവസം കൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ ഷൈത്താന്റെ ഷർറുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ, സാഹിരീകളുടെ സിഹ്റുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ, ലഅനീകളുടെ ലഅനത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ, എല്ലാവിധ ഉപദ്രവങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ, കീറി മുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ, അല്ലാഹുവേ മക്കളും മാതാപിതാക്കളും ബന്ധുക്കളും മറക്കുന്ന വെറുക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ, ലക്ഷക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവരുണ്ട് റബ്ബേ അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ കടം വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ, ഞങ്ങളെ ഫലീഹത്തിലാക്കല്ലേ അല്ലാ, ഞങ്ങളെ നിന്ദ്യരാക്കല്ലേ അല്ലാ, നാണം കെടുത്തല്ലേ റബ്ബേ, മറ്റൊരാളുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ, മറ്റൊരാളുടെ മുന്നിൽ പോയി തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ, യാചിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ, നമ്മുടെ മക്കൾക്ക് നീ നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രാജ്യത്തിന് ഉപകാരപ്പെടുന്ന നാളെ മരണപ്പെട്ട് കിടക്കുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്ന് ഒരു സലാം പറയാൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി തന്ന് ഹദിയ ചെയ്തു തരുന്ന
കുറച്ച് ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്തു തരുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ വഴി പിഴച്ചവരാക്കല്ലേ അല്ലാ, പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ദിവസവും ഒരുപാട് ഒരുപാട് വാർത്തകളെ കാണുകയാണ് റബ്ബേ, പീഡന വാർത്തകൾ, ലഹരിക്കുന്ന വാർത്തകൾ, മദ്യത്തിൽ കൊലപാതക വാർത്തകൾ. റബ്ബേ ഞങ്ങളുടെ മക്കളെ ആരെയും അത്തരത്തിലുള്ള അപരാധങ്ങളിലേക്ക് നീ കൊണ്ടെത്തിക്കല്ലേ അല്ലോ, വഴിപിഴച്ചവരാക്കല്ലേ അല്ലോ. അല്ലാഹുവേ പാപികളിൽ പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലോ, നിസ്കാരമുള്ളവരാക്കണേ അല്ല, മടിയന്മാരാക്കല്ലേ അല്ല, അലസന്മാരാക്കല്ലേ അല്ല, നിസ്കാരം ആത്മാർത്ഥമായിട്ട് നമസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ. വിവാഹം നടക്കുന്നതിന് വേണ്ടി ഒരു ഒരു ഉമ്മ വിളിച്ചിട്ട് തന്റെ മകൾക്ക് വേണ്ടി 42 വയസ്സോളമായി, ഉമ്മാക്കാണെങ്കിൽ സുബ്ഹാനല്ലാ 75 വയസ്സായെന്ന് ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ 42 വയസ്സോളമായി എന്റെ മകൾക്ക് ഇതുവരെ ആയിട്ടും നല്ല ഒരു ആലോചന വന്നിട്ടില്ല, വിവാഹം കഴിക്കാതെ വീട്ടിൽ കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുകയാണ്. ഉസ്താദിന്റെ അറിവില് ഉസ്താദ് മജ്ലിസുകളൊക്കെ നടത്തുന്നവരാണല്ലോ, ഏതെങ്കിലും പ്രായമുള്ള സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, ഉത്തമാരുണ്ടെങ്കിൽ, അത് രണ്ടാം വിവാഹക്കാരനാണെങ്കിലും പ്രശ്നമില്ല, ഒന്നുകിൽ ഉസ്താദ് ഞങ്ങളെ അടുപ്പിച്ചു തരണം ആ മക്കളുടെ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആ മോൾക്ക്, അല്ലെങ്കിൽ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സാധു ഉമ്മ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ വീടുകളിലും ഉണ്ടാകുമല്ലോ, നമ്മുടെ വീടുകളിലും ഉണ്ടാകുമല്ലോ. റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലോ, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലോ, ഖൈറിന്റെ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലോ, എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലോ, എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലോ. അനുയോജ്യരായ വധുവിനാണെങ്കിൽ വധുവിനെയും വരനെയാണെങ്കിൽ വരനെയും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലോ, എന്ത് ശാരീരിക മാനസികമായ കുറവുകളുണ്ടെങ്കിലും നീ പരിഹരിച്ചു കൊടുത്ത് അവിടുത്തെ ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലോ, ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലോ. അങ്ങനെ വിവാഹം കഴിഞ്ഞു വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത റബ്ബേ, സഹോദരിമാര് നൊമ്പരപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട്, ചികിത്സകളും ചേർച്ചകളും വഴിപാടുകളുമായി റബ്ബേ ഒരുപാട് ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അല്ലാഹു അതിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വരെയുണ്ട്, പേരുകൾ പരാമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവെ ഓരോരോ മക്കളെ താലോലിക്കുന്നത് കാണുമ്പോ മക്കളില്ലാത്തവരുടെ നെഞ്ച് പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ എന്ത് കുറവാണെങ്കിലും എന്ത് ന്യൂനതയാണെങ്കിലും നീ പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു സന്തോഷം നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, അവരുടെ ചികിത്സകളൊക്കെ നീ ഫലപ്രദമാക്കണേ അല്ലാ, ഓപ്പറേഷനുകൾ ഫലപ്രദമാക്കണേ അല്ലാ. റബ്ബേ നേരുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി ഈ മജ്ലിസിൽ ദുആ വസിയത്തുകൾ ചെയ്യുന്ന സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്. റബ്ബേ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, വായിക്കണുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, നഫീസ എന്ന ഉമ്മാടെ രോഗത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, മനസ്സിന് സന്തോഷം കൊടുക്കണേ അല്ലാ, ആയിഷ ബീബി പട്ടാബിയിൽ നിന്നവരുടെ മുറാദുമെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ, അല്ലാഹുവേടെ നിയ്യത്തുകൾ കബൂലാക്കണേ അല്ലാ. ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഈ മജ്ലിസ് കാണുന്നുണ്ട്, അൽഹംദുലില്ലാ. സാദാ തീങ്ങൾ നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്, ഉബൈദ് എന്ന സഹോദരൻ ഗൾഫിൽ നിന്ന് ഫുജൈറയിൽ നിന്ന് നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്, നുഅ്മാൻ തങ്ങൾ എന്ന് പറയുന്ന സയ്യിദവർകൾ നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ ആമീന സ്വീകരിച്ചുകൊണ്ട്, ഈ സാധുക്കളുടെ ആമീന സ്വീകരിച്ചുകൊണ്ട് പാപികളായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. 18 വർഷമായി സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് പറയുന്നു അല്ലാ, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ മക്കളെ കൊടുക്കണേ അല്ലാ.
ദുരാജ്യങ്ങളിൽ പോയി കിടന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അഫിയത്ത് കൊടുക്കറേ, ദീർഘായുസ് കൊടുക്കുന്ന അവരുടെ പ്രവാസ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലോ. അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ല. അവരുടെ അർബാബുമാർക്ക് നീ കരുണയിട്ട് കൊടുക്കണേ അല്ല. അല്ലലില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത കുടുംബങ്ങളാക്കി നീ സ്വീകരിക്കണേ അല്ല. ഭർത്താക്കന്മാര് മടിയന്മാരാണെന്ന് പറഞ്ഞിട്ട് ആ മടി മാറി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭർത്താക്കന്മാർക്കുള്ള മടികൾ റബ്ബേ നീ മാറ്റി കൊടുക്കണേ അല്ല. അലസന്മാരാക്കല്ലേ അല്ല. അല്ലാഹു കുടുംബത്തിൽ ഉത്തരവാദിത്തമുള്ളവരാക്കണേ അല്ല. സ്നേഹം നിലനിൽക്കുന്ന കുടുംബങ്ങളാക്കി നീ കുടുംബങ്ങളെ സ്വീകരിക്കണേ അല്ല. അവരുടെ കുടുംബത്തിലുള്ള എല്ലാ ഷെറുകളും മുസീബത്തുകളും എല്ലാം നീ തട്ടി മാറ്റണേ അല്ല. അല്ലാഹു എല്ലാ ഇടങ്ങേറുകളും ഇത്തിന ഫസാദുകളെ തൊട്ടുറപ്പേ എല്ലാം നീ കാത്തിരക്ഷിക്കണേ അല്ല. ഞങ്ങൾക്ക് നീ ഈമാനേ അല്ല. അല്ലാഹുവേ മുത്തു നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ല. ഔലിയാക്കളുടെ, മശായിഖന്മാരുടെ, അമ്പിയാ മുസ്ലിങ്ങളുടെ, അല്ലാഹുവേ ആമീൻ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ല. ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഈ ആമീൻ പറയുന്നവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആമീനിനെ സ്വീകരിച്ചുകൊണ്ട് സാധുക്കളായ ഭാവികളായ ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ല. നീ ഹായിബാക്കി മടക്കല്ലേ അല്ലോ. നീ ഹായിബാക്കി മടക്കല്ലേ അല്ലോ. ഹായിബാക്കി മടക്കല്ലേ അല്ലാ. മുത്തു നബിയുടെ റൗളാ ശരീഫിൽ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും റബ്ബേ ഞങ്ങളെ കൊണ്ടെത്തിക്കണേ അല്ലാ. ആഫിയത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങളെ ആ മദീനയുടെ മണ്ണിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ജമീല അഷറഫ്, അതുപോലെ തന്നെ ഉമ്മു ഹബീബ, ഹഫ്സത്ത്, ഷഹീർ, സുലിത സത്താർ, അതുപോലെ തന്നെ നസീറ, ബഷീർ, ഇബ്രാഹിം എന്ന സഹോദരൻ ഭാര്യയ്ക്ക് വേണ്ടി അറബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവിടെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഷെറീന, മാഹീർ, മോന്റെ സ്വഭാവം നന്നാകുന്നതിന് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ സുബൈദ, മോയിൻ, മുസ്ലിദാർ എന്റെ രണ്ട് പെൺമക്കൾക്ക് കുട്ടികളില്ല അല്ലാ. എന്തൊരു പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ അറബേ അവരെ വിജയിപ്പിച്ചിട്ട് അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ല. ദീർഘായുസ് കൊടുക്കണേ അല്ല. രോഗത്തിനെല്ലാം ശിഫാവ് കൊടുക്കണേ അല്ല. ശിഫാവ് കൊടുക്കണേ അല്ല. ശിഫാവ് കൊടുക്കണേ അല്ല. ശിഫാവ് കൊടുക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ കബൂലാക്കണേ അല്ല. കാസർഗോഡ് നിന്ന്, കണ്ണൂർ നിന്ന്, വയനാട്ടിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന്, അല്ലാഹുവേ മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, അല്ലാ തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന് പല ആളുകൾ നമ്മുടെ മജ്‌ലിസ് കാണുകയാണ്. അല്ലാ നീ സ്വീകരിക്കണേ അല്ല. നീ കബൂലാക്കണേ അല്ല. നീ കബൂലാക്കണേ അല്ല. ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണേ അല്ല. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. മർഹമത്ത് കൊടുക്കണേ അല്ല. സ്വർഗം കൊടുക്കണേ അല്ല. നരകം ഹറാമാക്കണേ അല്ല. അല്ലാഹുവേ ഭർത്താവ് വർഷങ്ങളായി ജയിലിൽ കഴിയുന്നുണ്ട്, നിരപരാധിയാണ്, അല്ലാ നീ മോചനം കൊടുക്കണേ അല്ല. നീ മോചനം കൊടുക്കണേ അല്ല. അല്ലാഹുവേയുടെ മേൽ മോചനം നീ എളുപ്പമാക്കണേ അല്ല. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ സഹോദരനോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ അല്ല. നീ മാപ്പ് നൽകണേ അല്ല. അദ്ദേഹത്തിനോട് നീ കരുണ കാണിക്കണേ അല്ല. മോചനം കൊടുക്കണേ അല്ല. ആ സഹോദരിയെ മിക്ക ദിവസങ്ങളിലും ദുആ വസിയത്ത് ചെയ്യുന്നവരാണ്. അല്ലാഹു നീ എളുപ്പമാക്കണേ അല്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ല. ഗൾഫിലെ ജയിലിലാണ് റബ്ബേ. അല്ലാഹുവേ നീ മോചിപ്പിക്കണേ അല്ല. മരണപ്പെട്ട മാമിക്ക് വേണ്ടി ദുആ അരക്കണേ എന്ന് പറഞ്ഞ ഷീജ എന്ന സഹോദരിയുടെ സ്വർഗം കൊടുക്കണേ അല്ല.
മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, അല്ലാഹുവേ ഖബർ സ്വർഗീയ ആരാമങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഫാത്തിമ ഏറ്റിയ മനസ്സിലെ ടെൻഷനുകൾ മാറ്റി കൊടുക്കണേ അല്ലാ, ക്ലേശങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, കുറവുകൾ പരിഹരിക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ ദുആ ഇന നീ സ്വീകരിക്കണേ അല്ലാ, നിങ്ങൾ എപ്പ മരണപ്പെട്ടാലും നല്ല ദിവസം നല്ല രാവിലെ ഒളിവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാറുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാത്ത മരണം വിധിക്കല്ലേ അല്ലോ, അല്ലാത്ത മരണം വിധിക്കല്ലേ അല്ലോ, അല്ലാത്ത മരണം വിധിക്കല്ലേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഷാനു എന്ന സഹോദര മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, നിസ്കാരമുള്ളവരാക്കണേ അല്ലാ, ഞങ്ങളെ നന്ദിയുള്ളവരാക്കണേ അല്ലാ. റമീസ് സലാം റബ്ബേ, സ്വാലിഹായ മക്കളുണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും എല്ലാവിധ നിഅമത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുത്തവരുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. അവര് തുടക്കമിടുന്ന എല്ലാ കാര്യങ്ങളും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين ان شاء الله എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. ഞാൻ ഹോസ്പിറ്റലിലാണ്, രോഗം കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ, അല്ലാഹു ശിഫാ കൊടുക്കട്ടെ, അല്ലാഹു ശിഫാ കൊടുക്കട്ടെ. ഭർത്താവിന്റെ കച്ചവട ബർക്കത്ത് അല്ലാഹു ബർക്കത്താക്കട്ടെ, റാഹത്താക്കട്ടെ, വിജയിപ്പിക്കട്ടെ, ലാഭത്തിലാക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാഹ് എന്റെ നെറ്റ് തീർന്നിട്ടുണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് നാളെ നമുക്ക് വളരെ നേരത്തെ തന്നെ എത്താം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ഉണ്ടാകണം കേട്ടോ, എല്ലാവരും ഉണ്ടാവില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ മജ്‌ലിസ് എത്തിച്ചു കൊടുക്ക്, ഷെയർ ചെയ്ത് കൊടുക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്ക്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.